വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ ഷോർട്സായി വൺ ഡേ വൺ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്സും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് പലതരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണ് അതിന് ഞാൻ ഓപ്ഷൻസൊക്കെ തന്നിരുന്നു പക്ഷേ ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല എന്തായാലും അതിൻ്റെ ഉത്തരം ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഗാന്ധിജിയുടേതാണ് മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്നത് ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങളൊന്നു പറയുകയാണ് ഗാന്ധിയൻ സമ്പദ്ശാസ്ത്ര ചിന്തകളിൽ വരുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റിഷിപ്പ് മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക ഇതാണ് ട്രസ്റ്റിഷിപ്പിൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ്റ് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല അടുത്ത പോയിൻറ്റ് ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കണം അടുത്ത പോയിന്റ് കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചതുപോലെ ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കല്പിക്കണം അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൽ വരുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കല്ല സാമ്പത്തിക വികസനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആശയത്തിലൂടെ അതുപോലെ പൊതുജനങ്ങൾക്ക് പരമാധികാരം കൊടുക്കുന്ന തരത്തില് പരമാധികാരം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനുദരാവകാശികളില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു അധികാരം എന്നുള്ള നിലയ്ക്കാണല്ലോ അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി എന്നും ഷെന്തുരുണി എന്നും പറയാറുണ്ട് ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഉത്തരം ടിബറ്റൻ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയായ പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ടാണ് ഒരു പാമീർ പർവ്വതക്കെട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പാർമി സോറി പാമീർ പർവ്വതക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റൻ പീഠഭൂമിയിലാണ് ടിബറ്റൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് പാമീർ അപ്പം ഈ പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം തജകിസ്ഥാനാണ് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഇനി ഇന്ത്യയുടെ കുറച്ച് അതിർത്തികളുടെ കാര്യം നോക്കാം ഇന്ത്യയുടെ ആകെ അയൽ രാജ്യങ്ങൾ ഒമ്പതെണ്ണമാണ് അതിൽ കര അതിർത്തി പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങളും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇങ്ങനെയാണ് ഏഴെണ്ണം കരാതിർത്തി പങ്കിടുന്ന ഏഴെണ്ണമാണ് ഈ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഈ ഏഴെണ്ണമാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ ഇനി സമുദ്രാതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് മാലിദ്വീപ് ശ്രീലങ്ക ഇങ്ങനെ ആകെ ഒമ്പത് അയൽ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കരാതിർത്തി ഉള്ളത് ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ടാണ് ഏറ്റവും കുറവ് കരാതിർത്തി ഉള്ളത് നമ്മുടെ ചോദ്യം പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇനി ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ അതുപോലെ ഇന്ത്യയുടെ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് അതിലെ ഏറ്റവും വലിയ രാജ്യം അതായത് ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം പിന്നെ ബാക്കിയുള്ള ശ്രീലങ്ക അപ്പം ശ്രീലങ്കയെയും മാലിദ്വീപിനെയും വെച്ച് നോക്കുമ്പോൾ ശ്രീലങ്കയാണ് മാലിദ്വീപിനേക്കാൾ വലിയ രാജ്യം എന്നുള്ളത് ഒന്ന് ഓർക്കുക ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ശ്രീലങ്ക ഓക്കെ അഞ്ചാമത്തെ ചോദ്യം കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര് കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര് കേരള സിംഹം എന്നത് ഒരു നോവലാണ് ആ നോവലിൻ്റെ കർത്താവ് ആ നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ ഈ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയെയാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയെയാണ് കേരള സിംഹം എന്ന നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കരെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കൂടിയാണ് സർദാർ കെ എം പണിക്കർ പിന്നെ ഇനി പഴശ്ശിരാജയുടെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ രണ്ട് പഴശ്ശി വിപ്ലവങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്നു കുറിച്ചർ കുറിച്ഛ വിഭാഗം ഈ കുറിച് വിഭാഗത്തിൻ്റെ തലവനായിരുന്നു തലയ്ക്കൽ ചന്തു പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അംബു പഴശ്ശിരാജയുടെ നായർ സൈന്യത്തലവനായിരുന്നു എടച്ചേന കുങ്കൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദ്ര വെല്ലസ്ലി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയെ പറയുന്ന പേരാണ് കോൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർദർ വല്ലസ്ലി അദ്ദേഹം തദ്ദേശീയരായ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെ പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരാക്കിയിരുന്നു അവരെ പറയുന്ന പേരാണ് കോൽക്കാർ പിന്നീട് പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശി പഴശ്ശിരാജയുടെ പേരിലുള്ള മ്യൂസിയം പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരുമാണ് പുരളി ഷെമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നൊരു മലയായിരുന്നു പുരളിമല മല എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു മലയിൽ ഇരുന്ന് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് പുരളി ഷെമ്മൻ എന്ന പേരും ഉണ്ട് അതുപോലെ കൊട്ടിയോട്ടു രാജ കൊട്ടിയോട്ട് യുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ കൊട്ടിയോട്ട് രാജ എന്ന പേരും പഴശ്ശിരാജാവിനും ഉണ്ടായിരുന്നു പൈച്ചി രാജ എന്നും ബ്രിട്ടീഷ് ചില രേഖകളിൽ സോറി രേഖകളിൽ പൈച്ചി രാജ എന്നും പഴശ്ശിരാജയെക്കുറിച്ച് പരാമർശമുണ്ട് ഓക്കെ ആറാമത്തെ ചോദ്യം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉത്തരം കറുത്ത മണ്ണ് കറുത്ത മണ്ണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് പ്രവേശനീയത കുറവുള്ള മണ്ണാണ് കറുത്ത മണ്ണ് ദീർഘകാലം ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട് അധികം മഴ കിട്ടാത്ത സ്ഥലങ്ങളിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കറുത്ത മണ്ണ് പരുത്തി മണ്ണ് റിഗർ ചെർണോസോം എന്നീ പേരുകളൊക്കെ ഈ ഒരു മണ്ണിന് ഉണ്ട് അതുപോലെ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ നടത്തുന്ന മണ്ണ് കൂടിയാണ് കറുത്ത മണ്ണ് ഏഴാമത്തെ ചോദ്യം ഊഷരമണ്ണ് എന്നും അറിയപ്പെടുന്ന മണ്ണ് ഏത് ഊശരമണ്ണ് ഊഷരമണ്ണ് എന്നറിയപ്പെടുന്നത് ലവണമണ്ണാണ് സലൈൻ സോയിൽ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമായി കാണുന്ന മണ്ണാണ് ലവണമണ്ണ്ണ് അല്ലെങ്കിൽ ഊഷര മണ്ണ് ഇല്ലാത്തതും യാതൊരു തരത്തിലുള്ള സസ്യവളർച്ചയ്ക്കും അനുയോജ്യമല്ലാത്തതുമായ മണ്ണാണ് ലവണമണ്ണ് റാൻ ഓഫ് കച്ചിലും സുന്ദർ ബൻസിലൊക്കെ കാണപ്പെടുന്നത് ഈ ലവണമണ്ണാണ് ജിപ്സം ചേർത്ത് കുറച്ചൊക്കെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട് എന്നാലും വല്ലാതെ അങ്ങോട്ട് പറ്റാറില്ല എന്നാലും കൃഷിക്ക് അനുയോജ്യമാക്കാന് ജിപ്സം ചേർക്കാറുണ്ട് എന്നുള്ളൊരു പോയിന്റ് കൂടെ ഇതിനുണ്ട് അതുപോലെ ഈ ലവണത്തുമുള്ള മണ്ണിൽ കൃഷി ചെയ്യുന്നൊരു നെല്ലിനമാണ് പൊക്കാളി പൊക്കാളി അരി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ പൊക്കാളി എന്നുള്ളത് ലവണമണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു നെല്ലിനമാണ് അപ്പോൾ ഈ ഇത്രയും ഏഴ് ചോദ്യങ്ങളാണ് ഇതുവരെ ഇട്ടിട്ടുള്ളത് വൺ ഡേ വൺ ക്വസ്റ്റ്യൻ സീരീസ് ഇനിയും തുടരുന്നതാണ് അതിൻ്റെ ആൻസേഴ്സ് ഷോർട്സിൽ തന്നെ കൊടുക്കുന്നുണ്ട് കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇതുപോലെ ഒരു ഏഴെണ്ണോ ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം ഈ വീഡിയോ മിക്കവാറും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് താങ്ക്